الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പരിശുദ്ധപ്പെടുത്തുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും അവർക്കായി തയ്യാർ ചെയ്ത് വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതം എല്ലാ മേഖലയിലും പാതിവൃത്യവും പരിശുദ്ധിയും മാന്യവുമായിരിക്കണം എന്നതാണ് ഇസ്ലാം വളരെ കർശനമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനുഷ്യനിൽ ഉണ്ടാകേണ്ടുന്ന ആ ഗുണത്തിൻ്റെ അറബിയിൽ പറയുന്ന പേരാണ് ഇഫ്ഫത്ത് അല്ലെങ്കിൽ അഫാഫ് എന്നൊക്കെ പറയുന്നത്. മാന്യമായ ജീവിതം, എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടുള്ള പരിശുദ്ധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെയാണ് ഇഫ്ഫത്ത് അഫാഫ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പണ്ഡിതന്മാരതിൻ്റെ നിർവചനം നൽകിയത് ലബുത്തുൻ നഫ്സി അനി ശഹവാത്ത്, മനുഷ്യന് തോന്നിക്കൊണ്ടിരിക്കുന്ന ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യലാണ്. അതുപോലെ തന്നെ വഖഫുഹ അനിൽ ഹറാമി വസുആലിന്നാസ്, ഹറാമുകളിൽ നിന്ന് ആ മനസ്സിനെ മനുഷ്യനെ അവൻ തടയുക. അതുപോലെ തന്നെ ജനങ്ങളോട് എരന്ന് ജീവിക്കുന്നതിൽ നിന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള പരിശുദ്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നിർവചനമാണ് നിങ്ങൾ ആ കേട്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധി എന്ന് പറയുമ്പോൾ കേവലം നമസ്കാരം അതല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗപ്രവേശനത്തിന് അർഹനാകുന്നില്ല. നമസ്കാരം തന്നെയും പരിശുദ്ധി പഠിപ്പിക്കുവാനാണ് എന്നതാണല്ലോ ഇസ്ലാമിന്റെ നിയമം.
നിശ്ചയം നമസ്കരിക്കുന്നത് എന്തിനാണ്? അത് ഫാഹിഷത്തുകളിൽ നിന്ന് മുൻകറാത്തുകളിൽ നിന്ന് മനുഷ്യനെ തടയുവാൻ വേണ്ടിയാണ്. ആ നിലക്ക് പരിവർത്തന വിധേയമാക്കുന്ന നിലക്കല്ല ഒരാളുടെ നമസ്കാരമെങ്കിൽ അത് കേവലം ചില ചടങ്ങുകളും അംഗങ്ങളുടെ ചലനങ്ങളുമായി അധപ്പതിക്കും എന്നതിൽ നമുക്കാർക്കും സംശയമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം കാത്തുസൂക്ഷിക്കേണ്ടുന്ന ഈ പാതിവൃത്യം, ഈ പരിശുദ്ധി, അത് ഒരാളെ സ്വർഗപ്രവേശനത്തിന് അർഹനാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യ വിഭാഗം ആളുകളെ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനത്തിൽ അവസാനം അവിടുന്ന് എണ്ണിയത് വഅഫീഫുൻ മുതഅഫിഫുൻ എന്നാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അഥവാ ഇബാദത്തുകൾക്ക് വരുമ്പോൾ മാത്രമല്ല, ഇബാദത്തുകളെ ജീവിതത്തിൽ നിലനിർത്തുന്നു എന്നത് മാത്രമല്ല, ആ ഇബാദത്തുകൾ എന്തിനു വേണ്ടി അള്ളാഹു മനുഷ്യനോട് അനുഷ്ഠിക്കാൻ പറഞ്ഞുവോ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവനിൽ ശുദ്ധി ഉണ്ടാക്കുവാനാണ്. ആ ശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന ആളുകളാണ്, അവരാണ് സ്വർഗപ്രവേശനത്തിന് അർഹർ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചില പണ്ഡിതന്മാരിൽ നിന്നുള്ള ഉദ്ധരണികളിൽ കാണാം, അൽ കമാലു ഫീ സലാസ, മൂന്ന് കാര്യങ്ങളിലാണ് പൂർണ്ണമായ ഒരു മനുഷ്യനിലെ സ്വഭാവങ്ങൾ സമ്മേളിക്കുന്നത്. ഒന്ന് അൽ ഇഫ്ഫത്തു ഫിദ്ദീൻ, മതരംഗത്തുള്ളവരാളുടെ പവിത്രത, പരിശുദ്ധി. വസ്സബ്റു അലൻ നവായിബി, വിപത്തുകളും പ്രയാസങ്ങളും വരുമ്പോൾ സഹിക്കുവാനുള്ള ശേഷി. കൺട്രോൾ ഇല്ലാത്ത ഒരു ജീവിതമല്ല, ജീവിതത്തെ കുറിച്ച് അയാൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഏത് മേഖലയിലും വളരെ കൃത്യമായ, വളരെ കൺട്രോളോടുകൂടി, വളരെ സുചിന്തിതമായ തീരുമാനത്തോടുകൂടെയാണ് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യനിലുള്ള യഥാർത്ഥത്തിലുള്ള പൂർത്തീകരണത്തിന്റെ, അവനിൽ വിജയം സമ്മേളിക്കുന്നതിന്റെ ഉദാഹരണങ്ങളായിക്കൊണ്ട് പണ്ഡിതന്മാരെടുത്തു കാണിച്ചതാണ്. മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരും ഈ മേഖലയിലെ മാതൃകകളായിരുന്നു എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹത്തെ സന്ദർശിച്ച അബൂ സുഫിയാനോട് ചോദിച്ചുകയുണ്ടായി, എന്താണ് ഈ വന്ന പുതിയ പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്? അബൂ സുഫിയാൻ പ്രവാചകന്റെ സമീപത്ത് നിന്ന് അഥവാ അന്ന് മുസ്ലിം ആയിട്ടില്ല അദ്ദേഹം. അദ്ദേഹം ഹിറക്കൽ ചക്രവർത്തിയെ സമീപിച്ചപ്പോൾ അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് മുഹമ്മദ് വന്നിട്ടുള്ളത്? എന്താണ് അയാൾ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ് ഈ മനുഷ്യന്റെ ചോദ്യം. ഫഖാല, അപ്പോൾ അബൂ സുഫിയാൻ എന്ന മറുപടി പറഞ്ഞത്, യഅ്മുറുനാ ബിസ്സലാ വസ്സിദ്ഖി വൽഅഫാഫി വസ്സില, അദ്ദേഹം ഞങ്ങളോട് നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, സത്യം മാത്രം, സത്യസന്ധത ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്, വൽഅഫാഫ് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാതിവൃത്യം സൂക്ഷിക്കണം, പരിശുദ്ധി കാത്തുസൂക്ഷിക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, വസ്സില കുടുംബ ബന്ധങ്ങളൊന്നും മുറിച്ചു കളയരുത്, ചേർക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പഠിപ്പിക്കുന്ന സന്ദേശത്തെ അദ്ദേഹം ചുരുക്കി വിവരിക്കുകയുണ്ടായി. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിരവധി അനവധി പ്രാർത്ഥനകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പഠിപ്പിച്ചിരുന്ന കൂട്ടത്തിൽ നാം ഏവരും വളരെ ശ്രദ്ധയോടുകൂടി നാം പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽഅഫാഫ വൽഗിന, അല്ലാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, അൽഹുദാ സന്മാർഗം, ഹിദായത്തിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകരുത്, സന്മാർഗം ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ വൽ അഫാഫ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ, ജീവിതത്തിന്റെ ജീവിതത്തിൽ എനിക്ക് തഖ്വ നീ തരണം, അതുപോലെ തന്നെ വൽ അഫാഫ എല്ലാ രംഗത്തും എനിക്ക് നീ പരിശുദ്ധി പ്രദാനം ചെയ്യണം, വൽഗിന ധന്യത നീ എനിക്ക് നൽകണം. എല്ലാ കാര്യങ്ങളിലേക്കുമുള്ള സൂചന ഈ പ്രാർത്ഥനയിലും അടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇഫ്ഫത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹദീസുകളിലും അതുപോലെ തന്നെ പരിശുദ്ധമായ വചനങ്ങളിലുമൊക്കെ മനുഷ്യനോട് കാത്തുസൂക്ഷിക്കാൻ പറഞ്ഞ അവന്റെ അവയവങ്ങളുടെ പരിശുദ്ധിയിലേക്കാണ് വിരൽ ചൂണ്ടിയിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് അവന്റെ അംഗങ്ങൾ പരിശുദ്ധമായിരിക്കണം. അംഗശുദ്ധി, അംഗശുദ്ധി വരുത്താറുണ്ട് കേവലം അംഗങ്ങൾ കഴുകിക്കളയലല്ല, മനുഷ്യൻ അവന്റെ അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള കൈകാലികൾ, അവന്റെ കണ്ണ്, കാത്, അവന്റെ ശരീരം മുഴുവനും
അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഒന്നിലും അവൻ വ്യാപൃതരാക്കരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യളമൻ ലി മാ ബൈന ലിഹയിഹി വമാ ബൈന റിജലൈഹി അളമൻ ലഹുൽ ജന്ന. ആരെങ്കിലും എന്നോട് ജാമ്യം നിൽക്കുകയാണെങ്കിൽ, ആരെങ്കിലും എന്നോട് കരാറ് പുലർത്തുകയാണെങ്കിൽ, എന്തിനെ സംബന്ധിച്ചൊക്കെ? രണ്ട് കാര്യങ്ങൾ, രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെ സംബന്ധിച്ച്, ഞാനത് അനാവശ്യത്തിൽ വിനിയോഗിക്കില്ലെന്ന് ആരെങ്കിലും എന്നോട് ഉറപ്പു പറയുന്നുവെങ്കിൽ, എന്നോട് ജാമ്യം നിൽക്കുന്നുവെങ്കിൽ, ഏതാണ് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളത്? നാവ്. നാവിന്റെ കാര്യത്തിൽ ആ നാവ് ഞാൻ ദുർവിനിയോഗം നടത്തുകയില്ല എന്നൊരാൾ എന്നോട് വാക്കു പറയുന്നുവെങ്കിൽ, അവന്റെ ഇരു കാലുകൾക്കിടയിലുള്ളത് കൊണ്ടും ലൈംഗിക അവയവം കൊണ്ടും ഞാൻ ഒരിക്കലും അരുതാത്തത് ചെയ്യില്ലെന്ന് എനിക്ക് വാക്കു തരുന്നുവെങ്കിൽ, ജാമ്യം നിൽക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, അല്ലാഹു ജന്ന, സ്വർഗം ഞാൻ അവന് വാക്കു കൊടുക്കാം, സ്വർഗം ഞാൻ അവന് സ്വർഗത്തിന്റെ കാര്യത്തിൽ ഞാൻ അവന് ജാമ്യം നിൽക്കാം. എനിക്കിങ്ങോട്ട് ഉറപ്പു തരുമോ, ഞാൻ നാവ് അനാവശ്യത്തിൽ വിനിയോഗിക്കുകയില്ല, ലൈംഗിക അവയവം അനാവശ്യത്തിൽ വിനിയോഗിക്കുകയില്ല എന്നുറപ്പുണ്ടോ? സ്വർഗം ഉറപ്പ് തരാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരിശുദ്ധിയാണ് ലൈംഗികമായ ശുദ്ധി. ലൈംഗിക ശുദ്ധിയാണ് ഏറ്റവും വലിയ ശുദ്ധി എന്ന് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കളവ് പറയാത്ത നിലക്കുള്ള, ആ നിലക്കുള്ള ഒരു ജീവിതം അള്ളാഹു അനുഗ്രഹിച്ച, അവൻ നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അവന്റെ ജീവിതത്തിൽ അള്ളാഹു അവന് നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സമയങ്ങളെയും അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യത്തിലേക്കും വിനിയോഗിക്കാതെ എല്ലാ രംഗത്തുമുള്ള പരിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നതാണ്. സ്വകാര്യമായ ജീവിതത്തിൽ ഏറെ പരീക്ഷിക്കപ്പെടുന്ന മേഖലയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈംഗികമായ പരിശുദ്ധി എന്ന് പറയുന്നത്. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കുവാനുള്ള ശേഷിയില്ലാതെ പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരോട് ഇസ്ലാം പറഞ്ഞത്, വല്യസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹ ഹത്താ യുഗ്നിയഹും അല്ലാഹു മിൻ ഫളിഹി, പാതിവൃത്യം കാത്തു സൂക്ഷിക്കണം എന്നാണ്. വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കാനില്ല, മഹർ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് വിവാഹം കഴിക്കാതെ മാറി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഹത്താ യുഗ്നിയഹും അല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകി അനുഗ്രഹിക്കുവോളം അവരൊന്ന് പതിവ്രതരായിക്കൊണ്ട് പാതിവൃത്യം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് അല്ലാഹു നിശ്ചയിച്ച ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സൗം, നോമ്പെടുക്കട്ടെ, നോമ്പെടുക്കട്ടെ. നോമ്പ് വിജാവുന്നതൊരു പരിചയമാണ്. അധർമ്മങ്ങളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന്, അനാശാസ്യങ്ങളിൽ നിന്ന്, അനീതികളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് തന്റെ കണ്ണുകൾക്കും കാതുകൾക്കും മനസ്സിനും ശരീരത്തിനും കൺട്രോൾ കിട്ടാൻ ഏറ്റവും വലിയ ഒരു ആയുധമായി, ഒരു മാധ്യമമായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നോമ്പെടുക്കാൻ അവിടുന്ന് പറയുകയുണ്ടായി. അപ്പൊ ജീവിതത്തിലെ ഈ പരിശുദ്ധിയിലേക്കാണ് ഇസ്ലാമി വിരൽ ചൂണ്ടിയിട്ടുള്ളത്. പിന്നെ ആ ഹദീസിൽ തന്നെ പറഞ്ഞത് നാവിന്റെ പരിശുദ്ധിയാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയുണ്ടായി, പ്രവാചകൻ തന്നെ പറഞ്ഞു സഹാബിമാരോട്, അവിടുന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ മനുഷ്യൻ നരകാഗ്നിയിലേക്ക് മുഖം കുത്തി വീഴാൻ കാരണമാകുന്നത് അവന്റെ നാവ് കൊയ്തെടുത്ത വിളവുകൾ മുഖേനയല്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. ആ നിലക്ക് കളവുകളിൽ നിന്ന് മുക്തമായിക്കൊണ്ട്, കളവ് പറയുന്നതിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധി പ്രാപിച്ചുകൊണ്ട്, അതുപോലെ തന്നെയുള്ള പരിശുദ്ധിയാണ് ഇസ്ലാം പറഞ്ഞ സാമ്പത്തിക ശുദ്ധി. ഈ രണ്ട് മേഖലയിലും മനുഷ്യരിന്ന് പരാജയപ്പെടുന്നു. ലൈംഗിക ശുദ്ധിയിൽ പരാജയപ്പെടുന്നു, സാമ്പത്തിക ശുദ്ധിയിൽ പരാജയപ്പെടുന്നു. ആ ശുദ്ധിയെ പറ്റിയും ഇസ്ലാം പറഞ്ഞു, അനാഥകളുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന ഉടമസ്ഥരോട്, അനാഥകളുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്ന കൈകാര്യകർത്താക്കളോട് ഇസ്ലാം പറയുകയുണ്ടായി, നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിലേ അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ചെലവിനെടുക്കാവൂ. നിങ്ങൾക്ക് അത് കിട്ടിയിട്ട് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് കിട്ടിയിട്ട് വേണ്ടെങ്കിൽ അതിൽ നിന്നൊന്നും എടുക്കാതെ നിങ്ങൾക്ക് ജീവിക്കാനാകുമെങ്കിൽ, അവൻ വളരെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കട്ടെ, അതിൽ നിന്നൊന്നും എടുത്ത് അവൻ അർഹമായ അനർഹമായത് അവന്റെ ആമാശയത്തിലേക്ക് ഇറങ്ങി ആമാശയത്ത് വൃത്തികേടാക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. അവൻ കാന ഫഖീറ,
അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല. അയാൾ ഇത് നോക്കി നടത്തുകയാണ്. അയാൾക്ക് വരുമാന മാർഗങ്ങളില്ല. അദ്ദേഹത്തിന് ജീവിക്കാൻ വേറെ വകുപ്പുകളില്ലെങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് ഒരു പൊതുവായ ഒരു നിയമമനുസരിച്ച് അതിൽ നിന്നൊരു വിഹിതം അവന്റെ എടുത്തോട്ടെ. എന്താണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്? അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന മേഖല, അത് ധനശുദ്ധിയുടെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ്. മറ്റുള്ളവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ, അനർഹമായത് തന്റെ വശത്തിലേക്ക് ചേർക്കുന്നതിൽ, തനിക്കൊരിക്കലും ജായിസാകാത്തത് താൻ പറ്റുന്നതിൽ, ആ നിലക്കുള്ള ഒരു ശുദ്ധി അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് പലിശ മുഖേനയാണെങ്കിലും, കളവ് പറഞ്ഞുകൊണ്ടാണെങ്കിലും, വേണ്ടാവൃത്തിയിലൂടെയാണെങ്കിലും, വഞ്ചന നടത്തിയിട്ടാണെങ്കിലും, മറ്റൊരാളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണെങ്കിലും, കള്ളസത്യം ചെയ്തുകൊണ്ടാണെങ്കിലും, കള്ളച്ചിരക്കുകൾ വിൽപ്പന നടത്തിക്കൊണ്ടാണെങ്കിലും, ഏത് നിലക്കാണെങ്കിലും സഹോദരന്മാരെ, അവിടെയുള്ള ശുദ്ധി ഇസ്ലാം നമ്മളോട് കാത്തു സൂക്ഷിക്കുവാൻ പറയുകയാണ്. അതുപോലെ തന്നെ പൊതുമുതലുകൾ സ്വന്തം മുതലുകളെ പോലെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, എല്ലാവർക്കും അവകാശപ്പെട്ട രാജ്യത്തിന്റെ പൊതുമുതലുകൾ തന്റേതായ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ആളുകൾ, ഇസ്ലാം പറയുന്നു അത് ഹറാമായ നിലക്കാണ് നീ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ആളുകളോട് യാചന നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ ഇസ്ലാം പറഞ്ഞു നാം സഹായിക്കേണ്ടത്. അത് രൂപത്തിലുള്ള കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ തന്റെ പ്രയാസങ്ങൾ പറയാൻ അന്തസ്സും അഭിമാനവും അനുവദിക്കാത്ത എത്രയോ ആളുകളുണ്ടെന്ന് ഇസ്ലാം പറയുകയാണ്. അവരെ കുറിച്ച് ഇസ്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തിയത് യഹ്സബുഹുൽ ജാഹിൽ, വിവരമില്ലാത്തവരവരെ കാണുമ്പോൾ വിചാരിക്കും അഗ്നിയാ, ഇവരൊക്കെ വലിയ മുതലാളിമാരാണ്, ഇവരൊക്കെ വലിയ സമ്പന്നരാണ്, ഇവരൊക്കെ വലിയ ധനാഢ്യരാണ് എന്ന് അവരെ കാണുമ്പോൾ വിവരമില്ലാത്ത ആളുകൾ വിചാരിക്കും. അതെന്തുകൊണ്ടാണ് അവര് ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കും. അന്തസ്സും അഭിമാനവും ഉള്ളത് കൊണ്ട് തങ്ങളുടെ പ്രയാസങ്ങളെ പറഞ്ഞു നടക്കാത്ത ആളുകളാണവർ. തഅരിഫുഹും ബിസീമാഹും, അവരുടെ അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും. ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ, അവരൊന്നും കീർത്തിച്ചുകൊണ്ട് ആരുടെ മുമ്പിലും പറഞ്ഞു വാങ്ങുകയില്ല. ആ നിലക്കുള്ള ആളുകളെ നിങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്ന് ഇസ്ലാം ആവശ്യപ്പെട്ടപ്പോൾ അവിടെ അവരുടെ ഗുണമായി കൊണ്ടല്ല പറഞ്ഞത്, തഅഫ്ഫുഫ് എന്നാണ്. തഅഫ്ഫുഫ്, എന്റെ പ്രയാസങ്ങളെ അറിയിക്കാതെ കഴിച്ചു കൂട്ടുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്, അല്ലാഹു അത്തരക്കാർക്ക് ധന്യത നൽകും, പരിശുദ്ധി നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആര് പാരിവൃത്യം കാത്തു സൂക്ഷിക്കുന്നുവോ അവർക്ക് അല്ലാഹു ആ നിലക്കുള്ള പരിശുദ്ധി പ്രദാനം ചെയ്യും. അമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, സ്വയം ധന്യത ആര് കാത്തു സൂക്ഷിക്കുന്നുവോ അവൻ അല്ലാഹു ധന്യത നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരം മാത്രമല്ല, സകാത്ത് മാത്രമല്ല, ജീവിതത്തിന്റെ സ്വഭാവ മേഖലകളിൽ, ഇടപെടലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർബഉൻ, നാല് കാര്യങ്ങൾ, ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നാല് കാര്യങ്ങൾ നിന്നിൽ ഉണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കാനില്ല, നീ വിജയി തന്നെയാണ്. ദുനിയാവ് നിനക്ക് ഇല്ലെങ്കിലും, ദുനിയാവിൽ നിന്ന് നിനക്ക് പലതും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിലും നീ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. നാല് കാര്യങ്ങൾ നിന്നിൽ ഉണ്ടെങ്കിൽ, ഹിഫ്ലു അമാന, ഹിഫ്ലു അമാന, അമാനത്ത് കാത്തു സൂക്ഷിക്കുക, വിശ്വസ്തത നിലനിർത്തുക എന്നർത്ഥം. വസിദുഖു ഹദീസ്, സത്യസന്ധത, അത് കാത്തു സൂക്ഷിക്കുക. വഹസ്നു ഖലീഖ, നല്ല സ്വഭാവം നിലനിർത്തുക. വഇഫ്ഫത്തുൻ ഫീ ത്വഅമഹ്, ആമാശയം തന്റെ ഭക്ഷണം കഴിക്കുന്നത്, ഇഫ്ഫത്ത്, ഹറാം കലരാതെ, ഹറാമാക്കാതെ, ഹറാം കഴിക്കാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. ഈ നിലക്ക് നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഭൗതികമായ ലോകത്ത് നിനക്ക് നഷ്ടമായതിനെ കുറിച്ച് നീ വിലപിക്കേണ്ടതില്ല, നിനക്ക് വിജയം സുനിശ്ചിതമാണെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ള നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധിയിലേക്ക് ഉതകുന്ന നിലക്കാണ്. ആ നിലക്ക് നമ്മുടെ ഇബാദത്തുകൾ മാറിയിട്ടില്ലെങ്കിൽ, ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ നമ്മെ പ്രാപ്തരാക്കിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധിയില്ലാതെ, അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ അല്ലാഹുവിനെ എവിടെയും നീ സൂക്ഷിക്കണം, ഫിസ്സിർരി വൽ അലൻ, രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കുന്ന, അതാണ് ഇന്ന് കുറഞ്ഞു വരുന്നത്, അതാണ് ഇന്ന് ലോകത്ത് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലുള്ള പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന, രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ പരിശുദ്ധി നിലനിർത്തുന്ന, എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധി നിലനിർത്തുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്.
وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله الله ويسوچچ ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു സർവശക്തനായ നാഥൻ നമ്മെ ഏവരെയും അതിനെ തുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ആവശ്യമായ ഏറ്റവും പരമപ്രധാനമായ കാര്യം ആരെയും ഭയപ്പെടലല്ല അതിനെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുറാഖബത്തുല്ലാഹ് അല്ലാഹ് തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം എന്നും നിലനിർത്തലാണ് എല്ലാ രംഗത്തുമുള്ള പരിശുദ്ധി കൈവിടാതെ ജീവിക്കുവാനുള്ള ഏക മാർഗം അതൊരു മനുഷ്യരിൽ ഉണ്ടെങ്കിൽ അല്ലാഹയാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് അവനാണ് എന്നെ കാണുന്നത് അവനാണ് എന്നെ നോക്കുന്നത് ഞാൻ അവനെയാണ് ഭയപ്പെടുന്നത് അവൻ അവന്റെ നോട്ടം അവന്റെ കേൾവി അവനാണ് എന്നെ നോക്കുന്നത് അവനാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവനാണ് എനിക്ക് ശിക്ഷ നൽകുന്നത് ആ ബോധത്തോടുകൂടെ അത് മാത്രമേ ഒരാളെ നന്നാക്കുകയുള്ളൂ മറ്റു പലർക്കും വേണ്ടി ജീവിതത്തിന്റെ പല തെറ്റുകളിൽ നിന്നും നാം വിട്ടുനിന്നാൽ ആ പലരും ഇല്ലാതെയായാൽ നാം ആ തെറ്റുകൾ പിന്നെയും ചെയ്യും മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു തിന്മയില്ലെന്ന് മക്കൾ വിട്ടുനിന്നാൽ മാതാപിതാക്കൾ ഇല്ലാത്ത സമയം നോക്കി ആ തിന്മ അവർ ചെയ്യും അയൽക്കാർക്ക് വേണ്ടി ഒരാളൊരു പരിശുദ്ധമായ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നാൽ പരിശുദ്ധക്ക് കളങ്കം ചാർത്തുന്ന പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അയൽക്കാർ ശ്രദ്ധിക്കുന്നില്ലെന്ന് വന്നാൽ അവൻ ആ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യും തന്റെ സഹ പ്രവർത്തകർക്ക് വേണ്ടി തന്റെ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി തന്നെ പരിചയമുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും ഒരു മോശപ്പെട്ട പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അവരാരുമില്ലാത്തടത്തെത്തിയാൽ അവൻ ആ മോശപ്പെട്ട പ്രവർത്തനം ചെയ്യും അതേ അവസരത്തിൽ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന മുറാഖബത്തുല്ലാഹ് അല്ലാഹയാണ് തന്നെ നിരീക്ഷിക്കുന്നതെന്ന ബോധം വന്നാൽ അവിടെ തന്നെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾ വേണ്ട അയൽക്കാര് വേണ്ട തന്റെ കൂടെ ജീവിക്കുന്നവര് വേണ്ട കൂടെ തൊഴിൽ ചെയ്യുന്നവര് വേണ്ട തന്നെ പരിചയമുള്ളവരെന്ന് വേണ്ട പരിചയമില്ലാത്തവരെന്ന് വേണ്ട ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹ് കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്ന ബോധം നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അത് സാധിക്കൽ മഹാഭാഗ്യമാണ് അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് നിലനിർത്തുവാനുള്ള ഏറ്റവും വലിയ മാർഗം രണ്ടാമതായി അവന്റെ കൂടെ അവനെ വഞ്ചിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ കുറിച്ചുള്ള ജാഗ്രത ഉണ്ടായിരിക്കുക എന്നതാണ് അല്ലാഹു തആല പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ ലാ തത്തബിഉൂ ഖുത്വാതി ശൈത്താൻ ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് വമൈ യത്തബിഉ ഖുത്വാതി ശൈത്താൻ ശൈത്താന്റെ കാലടിപ്പാടുകളെ ആരെങ്കിലും പിന്തുടർന്നാൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുൻകർ അവൻ എല്ലാ ഫാഹിഷത്തും മുൻകറുകൊണ്ടേ കൽപ്പിക്കും നല്ലൊരു കാര്യത്തിന് ശൈത്താൻ പറയില്ല പക്ഷെ ചീത്തയാണ് ചെയ്തോന്ന് നേർക്കുനേരെ ശൈത്താൻ പറയലല്ല ശൈത്താൻ പലപ്പോഴും ചെയ്യുക അങ്ങനെ ചെയ്താൽ പലപ്പോഴും അല്പ ഈമാനുള്ളവരെ കിട്ടൂലാന്ന് ശൈത്താൻ അറിയാം അതുകൊണ്ട് നേർക്കുനേരെ ഒരു തിന്മയിലേക്ക് കൊണ്ടുപോകൂല ആദ്യം നല്ലതാണെന്ന് കാണിച്ചു കൊടുത്ത് ചില നല്ല കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ട് അവനെ ഹറാമിലേക്ക് തള്ളും അതാണ് ശൈത്താന്റെ പണി ചെയ്യുന്നതൊക്കെ ഭംഗിയായി തോന്നിപ്പിക്കുക എല്ലാം നാം ചെയ്യുന്ന കാര്യം അതന്നെ വേണ്ടത് അങ്ങനെ തന്നെ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാതെ ജീവിക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭംഗിയായി അലങ്കാരമായി തോന്നിപ്പിച്ച് എല്ലാ വൃത്തികേടുകളിലേക്കും മനുഷ്യനെ അതങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ അവനെ വൃത്തികേടുകളിലേക്ക് നയിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം അവൻ വല വിരിച്ചിട്ടുള്ള വലകൾ ധാരാളമാണെന്ന് അവൻ്റെ അതാണ് എൻ്റെ കാലടിപ്പാടുകൾ എന്ന് പറയുന്നു അവൻ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും എത്തി നോക്കരുത് പിൻപറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മാത്രമല്ല നമുക്ക് സ്വർഗപ്രവേശനത്തിന് നിദാനമാകുന്നത് ഈ പരിശുദ്ധിയാണെന്ന് പറഞ്ഞല്ലോ ദുനിയാവിലൊരു അപകടത്തിൽ പെട്ടാൽ പോലും അതിൽ നിന്ന് പടച്ചവന്റെ കാവലുണ്ടാവുക ഈ നിലക്കുള്ള പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്കാണെന്നുകൂടി ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമുക്കറിയാം ഒരു ഗുഹയിൽ കയറിയ മൂന്ന് ചെറുപ്പക്കാർ ഗുഹയിൽ കയറിയ മൂന്ന് മനുഷ്യന്മാർ ആ ഗുഹയിൽ കയറി വിശ്രമിക്കുന്നതിനിടക്ക് ശക്തമായ ഒരു വലിയ പാറക്കല്ല ഗുഹാമുഖത്തേക്ക് വന്ന് വീണ് ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാകാതെ അവർ വിഷമിച്ച ഒരു സംഭവം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും അവരുടെ ആവും വിധത്തിലുള്ള അവരുടെ ശാരീരിക ശക്തി മുഴുവനും പ്രയോഗിച്ചുകൊണ്ട് ആ പാറക്കല്ല് തള്ളി നീക്കി നോക്കി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അനങ്ങാപ്പാറയാണ് വലിയ കല്ലാണ് ഒരിക്കലും ഒരു മനുഷ്യന്റെ പ്രത്യേകമായ പ്രവർത്തന മുഖേന സാധ്യമല്ല അതിനെ തള്ളി നീക്കാൻ അങ്ങനെ ആ ഗുഹയിൽ അകപ്പെട്ട മനുഷ്യന്മാർ മൂന്നാളും ഇതിനെ തീരുമാനിച്ചത് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം ഒരു നിവൃത്തിയില്ലല്ലോ റബ്ബിനോട് ദുആ ചെയ്യാം
ഇതാണ് അവർ ദുആ ചെയ്യുന്നത്. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലുണ്ടായ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവർ നിലനിർത്തിയ ശുദ്ധിയെ സംബന്ധിച്ച് ഒരു ചെയ്ത സൽക്കർമ്മങ്ങളെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. ആ മൂന്ന് കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം പറയാണ്. അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണ്? അതിൽ ഒരാൾ പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നഹു കാനത്തി ലി ഇബ്നത്തു അമ്മിൻ, എനിക്കൊരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കുറിച്ച് എന്ത് മോഹിക്കുമോ അത് വല്ലാതെ മോഹിച്ച് നടക്കുകയായിരുന്നു ഞാൻ അവളെ കുറിച്ച്. അങ്ങനെയുള്ള മോഹവുമായി ഞാൻ കാത്തുസൂക്ഷിച്ച് ജീവിച്ചു നടക്കുമ്പോ ഞാൻ അവളോട് എന്റെ ഇന്നിതത്തിന് വഴങ്ങാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവളോട് എന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അവൾ സമ്മതിച്ചില്ല, അവൾ സമ്മതിച്ചില്ല. അവസാനം അവൾക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയപ്പോ അവൾ എന്നോട് സമ്മതിച്ചത് എന്താണ്? 100 ദീനാറ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് വഴങ്ങാം എന്ന്. 100 ദീനാർ അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി. എന്റെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റാൻ എന്ത് വില കൊടുത്ത് അധ്വാനിച്ചാലും വേണ്ടില്ല. ഞാൻ അധ്വാനിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് 100 ദീനാർ ഞാൻ നേടിയിട്ട് അതുകൊണ്ട് ഞാൻ അവളെ സമീപിച്ചു. അങ്ങനെ ഞാനും അവളുമായി ഒറ്റക്കായി. എന്റെ ഇങ്ങനത്തിന് അവൾ വഴങ്ങി, അങ്ങനെ ഒറ്റക്കായി. അതേ ഫലമാ കഴുത്തു ബൈനരിജിലൈഹ, ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമായ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയപ്പോൾ, അതിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയപ്പോൾ, ആരാരുമില്ലാത്ത രംഗം, ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. അതെന്റെ കീഴക്കിടക്കുന്ന കാലത്ത് ആ പെണ്ണിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമേ, പടച്ചവനെ പേടിക്കണം, അല്ലാഹുവിനെ പേടിക്കണം. അനർഹമായത് ചെയ്യരുത്, മുദ്ര പൊട്ടിക്കരുത്, അനർഹമായത് ചെയ്യരുത് എന്നൊരൊറ്റ വാക്ക്, ഇത്തഖില്ലാ, അല്ലാഹ് 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 എന്ന വാക്ക് കേട്ടപ്പോൾ, അല്ലാഹുവിനെ പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ആർക്കും വേണ്ടിയല്ല, ഫഖുംതു അൻഹാ, ഞാൻ അവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോന്നു. എനിക്കിതുവരെ ഉണ്ടായിരുന്ന എന്റെ എല്ലാ ആശകളും എനിക്ക് നരകം സ്വർഗം അല്ലാഹ് എന്നൊക്കെ ഓർത്തപ്പോ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കാലാകാലങ്ങളായി കാത്തുസൂക്ഷിച്ച എന്റെ വൈകാരികമായ ആവേശം പടച്ച റബ്ബിന്റെ ശിക്ഷയോർത്തപ്പോൾ ആറി തണുത്തുപോയി. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. എന്നിട്ട് ആ മഹാനവർകൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഞാൻ ഈ പരിശുദ്ധി എന്റെ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചത് ആർക്കും വേണ്ടിയായിരുന്നില്ല, നിന്നെ ഭയന്നുകൊണ്ടും നിന്റെ പൊരുത്തത്തെ ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമാണെന്ന് നീ അറിയുന്നവനാണെങ്കിൽ ഈ ഞങ്ങൾക്ക് പറ്റിയ അപകടത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണം, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം. കല്ലൽപ്പമൊന്ന് നീങ്ങി, കല്ല് നീങ്ങി. മൂന്നാളുകളും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കല്ല് മുഴുവനായി നീങ്ങി. അവർക്കതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയാണ്. ജീവിതത്തിൽ സഹോദരങ്ങളെ, നാം പരിശുദ്ധി കാത്തുസൂക്ഷിച്ചാൽ നാളെ ആഖിറത്തിൽ നമുക്ക് സ്വർഗമുണ്ടെന്ന് മാത്രമല്ല, ഐഹിക ലോകത്ത് നാം കുടുങ്ങുന്ന സന്ദർഭത്തിൽ ആരാരുമില്ലാത്ത ഗത്യന്തരമില്ലാതെ എന്ത് ചെയ്യും റബ്ബേ എന്ന് വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ പടച്ചവന്റെ കാവലുണ്ടാകും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും എന്നാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ഒരു പരിശുദ്ധി, ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുള്ള ഒരു പരിശുദ്ധി നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മുടെ ബന്ധപ്പെട്ടവരിലും ഒക്കെ നിലനിർത്തിക്കൊണ്ട്, കുടുംബാന്തരീക്ഷത്തിൽ മുഴുവനും ഈ ഒരു പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രണ്ട് ലോകത്തും സുരക്ഷിതത്വം പ്രദാനം ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി അകമഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, അതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ والتقى والعفاف والغنى കേട്ടിട്ടില്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഇത് മനപ്പാഠമാക്കി വെക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ والتقى والعفاف والغنى എല്ലാ രംഗത്തുമുള്ള പരിശുദ്ധിയിലേക്കുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മറക്കാതെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ട് ലോകത്തും സൗഭാഗ്യം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തനായ നാഥൻ നമുക്ക് കരുത്തു പകരുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്
ദാരിദ്ര്യത്തിൽ നിന്ന് കടക്കെണികളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള പരിശുദ്ധിക്ക് കളങ്കം ചാർത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ ഈമാനോടെ തഖ്വയോടെ പരിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വഖാളിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم اجرنا واجر والدينا من النار. اللهم انصر جيوش المسلمين في كل مكان يا رب العالمين. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.